സ്വാമി ശരണമയ്യപ്പ, ഇന്നലെ പോലീസിൻ്റെ തേർവാഴ്ചയാണ് ശബരിമലയിൽ നടന്നത്. അതെല്ലാവരും ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ഒരു പ്രകോപനവുമില്ലാതെ അയ്യപ്പ ഭക്തന്മാരെ വലിച്ചഴച്ച് കൊണ്ടുപോവുക, നെയ്യഭിഷേകം ചെയ്യാൻ അനുവദിക്കാതെ കൊണ്ടുപോവുക, വലിയ നടപ്പന്തലിൽ ഇരിക്കാൻ സമ്മതിക്കാതിരിക്കുക, ഭജന പാടാൻ സമ്മതിക്കാതിരിക്കുക, ശരണം വിളിക്കാൻ സമ്മതിക്കാതിരിക്കുക, അതങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഹൈക്കോടതിയിൽ പരാമർശമുണ്ടായി ജഡ്ജിയുടെ. കാര്യം അവിടെ എന്താണ് നടക്കുന്നത്? പോലീസ് രാജാണോ എന്നാണ് ചോദിക്കുന്നത് അവർ. കാരണം പോലീസുകാരെന്തിനാണ് ഇത്രയ്ക്ക് പ്രകോപിതരാകുന്നത്? അവരെ ആരും പ്രകോപിപ്പിക്കുന്നില്ല എന്നിട്ട് പോലും. എന്നിട്ട് വലിയ നടപ്പന്തൽ തുറന്നു കൊടുക്കണം, കുട്ടികളും പ്രായമുള്ളവരുമൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തുറന്നു കൊടുക്കണം, സ്ത്രീകളുണ്ടെങ്കിൽ തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി വിരി വയ്ക്കണമെങ്കിൽ. പക്ഷേ ഇന്നും അവർ നടപ്പന്തൽ തുറന്നു കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവിടെ വന്ന് കയറാൻ നല്ല മഴയുണ്ട് ശബരിമലയിൽ നിന്ന്. അവിടെ വന്ന് കയറാൻ ഓടി വരുന്ന കൊച്ചു കുട്ടികളെയും കൊണ്ടുവരുന്നവരെ അവർ നിഷ്കരണം പറഞ്ഞു വിടുകയാണ്. അവിടെ അവിടുന്ന് വിരട്ടി ഓടിക്കുകയാണ് ശരിക്കും. അത് കഴിഞ്ഞ് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് അയ്യപ്പന്മാർ വാവരസ്വാമിയുടെ നടയിൽ അവിടെ മാറി ഒതുങ്ങി നിൽക്കുകയാണ് മഴയത്ത്. അവിടെ നിന്ന് ശരണം വിളിക്കുന്നു. എന്താ വെച്ചാൽ കൊടിമരം കണ്ട് ശരണം വിളിക്കുകയാണ് അവിടെ നിന്ന്. കൊടിമരത്തിൽ നോക്കിയിട്ട് ഹരിവരാസനം പാടിക്കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം നിർത്താമെന്നുള്ളതിൽ അവിടെയും ചെന്നിട്ട് പോലീസുകാർ ചെന്ന് അവരെ ചെന്നിട്ട് വേറെ സ്ഥലം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ഇന്നലത്തേൻ്റെ അത്രയും വലിച്ചഴയ്ക്കാൻ പോയില്ല അവർ. കാര്യം അത് കോടതി പറഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷേ എന്നാലും നടപ്പന്തൽ തുറന്നു കൊടുത്തില്ല. കോടതി വിധിക്ക് അവർ പുല്ല് വിലയാണ് ഈ പോലീസുകാർ കൽപ്പിച്ചിട്ടുള്ളത്. ഇവർ നിയമം പാലിക്കേണ്ടവരില്ലേ? അവരാണോ ജുഡീഷ്യറിയെ എതിർത്തുകൊണ്ട് അവരും ചെയ്യുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ ചട്ടുകം പോലെ ചെയ്യുന്നു പോലെയാണ് ഇത് പോലീസുകാരും. ഇതൊക്കെ ഐ പി എസ്സുകാരൊക്കെ എടുത്തിട്ട് വന്നവരല്ലേ? ഇത് ഐ പി എസ്സുകാരല്ലേ? അവർ കുറേ കൂടെയൊക്കെ സോഫിസ്റ്റിക്കേറ്റഡ് ആവേണ്ടതല്ലേ? ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്നിട്ട് അയ്യപ്പന്മാരെ കൊണ്ട് നിർത്തിയത് എവിടെയാണ്? മലിനമായിട്ടുള്ള ജലം ഒഴുകുന്ന സ്ഥലം, അവിടുത്തെ ബാത്റൂമൊക്കെ പൊട്ടി ഒലിച്ചിട്ട് മഴയും മഴവെള്ളവും ഒക്കെ ആയിട്ട് ഒഴുകുന്ന ആ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് ശരണം വിളിച്ചോ എന്ന് പറഞ്ഞാൽ, ഇത്ര വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് വ്രതമെടുത്ത് നെയ്യൊക്കെ നെയ്ത്തേങ്ങയിൽ നിറച്ച് അവിടെ കൊണ്ടുവരുന്നവരോട് അവിടെ നിന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഒരു മനസാക്ഷി വേണ്ടേ? കഷ്ടമാണത്. അവർക്ക് ഭക്തി ഇല്ലായിരിക്കും, പക്ഷെ ഭക്തി ഉള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കുന്ന എന്തിനാണ്? എന്തിനാണ് മാനം കെടുത്തുന്നത്? അയ്യപ്പനെ എന്തിനാണ് മാനം കെടുത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ നാണം കെടുത്തുന്ന പോലെയാണ് അവരിന്നവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ചിലപ്പോൾ മോളിൽ നിന്നുള്ള ഉത്തരവായിരിക്കും ഭരണകൂടത്തിൻ്റെ. ചിലപ്പോഴല്ല, ആണ്. ഇങ്ങനെ ആവാൻ പാടില്ല നാട് ഭരിക്കുന്ന ഒരാൾ. കഷ്ടകാലമാണിത്, കഷ്ടകാലം. ഇത് അയ്യപ്പൻ മറ്റേ നെറ്റിയിൽ നിന്ന് ഒരു ശകലം തീ തെറിച്ചാൽ മതി, ഏഴ് തലമുറ അനുഭവിച്ചു പോവും. അത് മനസ്സിലാക്കണം ഓരോരുത്തരും. ഇങ്ങനെ ചെയ്യുമ്പം, ഇങ്ങനത്തെ നീച പ്രവൃത്തി ചെയ്യുമ്പോൾ ആലോചിക്കണം അതൊക്കെ. സുപ്രീം കോർട്ടിൻ്റെ വിധി നടപ്പിലാക്കാൻ വേണ്ടി ഇത്രയും ഭഗീരഥ പ്രയത്നം ചെയ്യുന്ന നമ്മുടെ നാടുവാഴികളും ഈ പോലീസിനും ഹൈക്കോർട്ടിൻ്റെ ഒരു പരാമർശം, ഇത് നട തുറന്നു കൊടുക്കണം, ഈ നടപ്പന്തൽ തുറന്നു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് ചെയ്യാൻ എന്താണ് ഒരു മടി? അങ്ങനെ ഒരു മടി എന്താണ് എന്ന് വെച്ചാൽ, അത് നിയമമല്ലേ? സുപ്രീം കോടതി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഹിന്ദുവിനെതിരായിട്ട് എന്ത് പറയുന്നു അത് മാത്രമാണ് നടത്തണം എന്നുള്ളത്. ഹിന്ദുവിനെതിരായിട്ട് അല്ലാതെ മറ്റൊന്നുമല്ല ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളെ ചവിട്ടി തേക്കുകയാണ് ചെയ്യുന്നത്. ചവിട്ടി തേക്കുക, അല്ലാതെ മറ്റൊന്നുമല്ല നടക്കുന്നത്. ഇത് ശരിക്കും നിയമം പാലിക്കണം എന്ന് പറയുന്നത് ശരിയാണ്. വന്ന ഓർഡർ നമ്മൾ പാലിച്ചിരിക്കണം. പക്ഷെ പാലിക്കണമെങ്കിൽ ഹൈക്കോർട്ടിൻ്റെയും പാലിക്കണ്ടേ? അതെന്താ കാര്യം? അവർ ഹിന്ദുവിന് സപ്പോർട്ടാണോ എന്ന് തോന്നി, അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു ഒരു സൈഡിൽ. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ സുപ്രീം കോർട്ടിൻ്റെ അടുത്ത് എന്നാൽ ചവിട്ടി തേക്കുന്ന വിധി വന്നു, എന്നാൽ ശരി ചവിട്ടി തേച്ചേക്കാം എന്നുള്ളൊരു തോന്നൽ വന്നു. അതാണ് ചെയ്യുന്നത്. വളരെ കഷ്ടമാണ് അയ്യപ്പന്മാരുടെ കാര്യം. ആ വിരി വയ്ക്കുന്നതൊക്കെ ഇത്രയ്ക്കൊരു വൃത്തികെട്ട സ്ഥലത്ത്, ഡ്രെയിനേജൊക്കെ പൊട്ടി ഒലിച്ച് കിടക്കുന്ന സ്ഥലത്താണ് വ്രതമെടുത്ത് വരുന്ന അയ്യപ്പന്മാർ വിരി വയ്ക്കേണ്ടി വരുന്ന ഗതികേട്. കഷ്ടമാണ്. ഇത് ഹിന്ദുവിന് മാത്രമേ സംഭവിക്കൂ കേരളത്തിൽ, മറ്റ് മതസ്ഥർക്ക് സംഭവിക്കില്ല. കാര്യം അവരെ ഭയമാണ്, ഭരണകൂടത്തിന് ഭയം. ഹിന്ദുവിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി അത് പാലിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക്. അല്ലാത്ത ഹിന്ദുക്കൾക്ക് കുഴപ്പമൊന്നുമില്ല. അവർ ഇവരെ കീ ജൈ വിളിച്ച് നടക്കും, ഭരണകൂടത്തിന് കീ ജൈ വിളിച്ച് നടക്കും. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കുന്ന ഭക്തരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് വാസ്തവത്തിൽ കഷ്ടകാലം തന്നെയാണ്. സ്വാമി ശരണമയ്യപ്പ എന്നൊരു ശബ്ദം പുറത്തേക്ക്, ആ ഒരു നാമം പുറത്തേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ആ നിമിഷം അവിടെ അറസ്റ്റാണ്. ഇല്ലെങ്കിൽ പിടിച്ച് കൊണ്ടുപോയി മലിനമായ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുക. ഇതൊക്കെയാണ് സന്നിധാനത്ത് നടക്കുന്നത്. ഇതിവിടെ അല്ലാതെ വേറെ എവിടെയാണ് നടക്കുക?
സ്വാമിയെ ശരണമയ്യപ്പ എന്ന സന്നിധാനത്തല്ലാതെ നമ്മൾ എവിടെ പോയി നിന്നാണ് വിളിക്കേണ്ടത്? ഇവർ വഴിയോരത്ത് കൊടുത്തിരിക്കുന്ന ബാറിൻ്റെ അകത്തോ അവിടെയാണോ വിളിക്കേണ്ടത്? അതോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയിരുന്നാണോ വിളിക്കേണ്ടത്? വിളിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. അതിന് പോലും ഒരു സ്വാതന്ത്ര്യം ഒരു ഹിന്ദുവിന്, ഒരു വിശ്വാസിക്ക് അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? സ്വാമിയെ ശരണമയ്യപ്പ.